ഭാഗവത ഹൃദയം വേദാന്ത പണ്ഡിതനായ പ്രൊഫസർ ജി ബാലകൃഷ്ണൻ നായർ സാർ എഴുതിയ ഭാഗവത വ്യാഖ്യാനമാണ് ഭാഗവത ഹൃദയം എന്ന ഈ ഗ്രന്ഥം ഈ ഗ്രന്ഥം രണ്ടു ഭാഗമായിട്ടാണ് എഴുതിയിട്ടുള്ളത് ഒന്ന് ഭാഗവത കഥാ സന്ദർഭങ്ങൾ രണ്ട് ശ്രീമദ് ഭാഗവത ഭഗവത്ഗീത ഇതിൽ ഭാഗവത കഥാ സന്ദർഭങ്ങൾ എന്ന ഒന്നാം ഭാഗത്തിലെ നാൽപ്പത്തി ആറ് അധ്യായങ്ങൾ ഓരോന്നായി ഈ ഓഡിയോ ബുക്കിൽ കേൾക്കാം അദ്ധ്യായം നാൽപ്പത്തി ആറ് ഭാഗവത മഹത്വം സത്യാന്വേഷണത്തിൽ ഏർപ്പെടുന്ന ഏതു വ്യക്തിക്കും അയാൾ നിൽക്കുന്ന തലം മുതൽ പരമലക്ഷ്യത്തിലെത്തുന്നതുവരെയുള്ള മാർഗം സംശയാതീതമായി തെളിയിക്കുന്ന അത്യുത്തമമായ ഒരു അദ്വൈത വേദാന്ത ഗ്രന്ഥമാണ് ഭാഗവതം അതുകൊണ്ടാണ് ഭാഗവത ഉപദേശം പല തട്ടുകളിലായി തിരിക്കപ്പെട്ടിരിക്കുന്നത് ഭാഗവതം വിഷ്ണുവാണാദ്യം ബ്രഹ്മാവിനായി ഉപദേശിച്ചത് ബ്രഹ്മാവ് സ്വപുത്രനായ നാരദൻ ഉപദേശിച്ചു നാരദൻ വ്യാസൻ ഉപദേശിച്ചു വ്യാസൻ പുത്രനായ ശുഖൻ ഉപദേശിച്ചു ശുഗൻ ഉപദേശിച്ചു പരീക്ഷത്തിൻ്റെ സദസ്സിലുണ്ടായിരുന്ന സൂതൻ അതു കേട്ടറിഞ്ഞ് ശൗനകാദി മുനിമാർക്ക് ഉപദേശിച്ചു ഇങ്ങനെ ആറു തട്ടുകളിലായിട്ടാണ് ഭാഗവത ഉപദേശം നടക്കുന്നത് ഉപദേശം കേൾക്കുന്നവരുടെ പാകതയനുസരിച്ചും ഉപദേശിക്കുന്നതിൻ്റെ ലക്ഷ്യം മുൻനിർത്തിയും വിസ്താരത്തിലും സ്വഭാവത്തിലും കൂടിയും കുറഞ്ഞുമിരിക്കുന്നു വിഷ്ണു വെറും നാലു പദ്യങ്ങളിൽ ഒതുക്കിയാണ് ബ്രഹ്മാവിന് ഭാഗവതം ഉപദേശിച്ചത് ചതുശ്ലോകീ ഭാഗവതം എന്നിങ്ങനെ ആ ഉപദേശം പ്രസിദ്ധമായി തീർന്നു രണ്ടാം സ്കന്ധത്തിലെ ഒൻപതാം അധ്യായത്തിൽ മുപ്പത്തിരണ്ട് മുതൽ മുപ്പത്തിയഞ്ചു വരെയുള്ള നാല് ശ്ലോകങ്ങൾ ഉൾപ്പെട്ടതാണ് ചതുശ്ലോകീ ഭാഗവതം പിതാവ് രചിച്ച ഭാഗവതം മുഴുവൻ നിജലാഭതുഷ്ടനാണെങ്കിലും ശുഗൻ പഠിച്ചുറപ്പിച്ചത് ഭഗവാഗലുള്ള അഹൈതുകീ ഭക്തി നിമിത്തവും ലോകസംഗ്രഹത്തെ ലക്ഷ്യമാക്കിയുമാണ് നാല് ശ്ലോകത്തിലൊതുക്കാവുന്ന ഭാഗവതം കർമ്മകാണ്ഡപരന്മാരായ ശൗനകാദി മുനിമാരുടെ അടുക്കലെത്തിയപ്പോൾ പന്ത്രണ്ട് സ്കന്ധങ്ങളും പതിനെണ്ണായിരം ശ്ലോകങ്ങളും ഉൾപ്പെട്ട ഒരു ബൃഹത് സംഹിതയായി മാറി സത്യമൊന്നേയുള്ളൂ എങ്കിലും കർമ്മത്തിലും കർമ്മഫലത്തിലും മായാമോഹരായി കൂടുന്ന ചിലർക്ക് അത് ഗ്രഹിച്ചു കിട്ടണമെങ്കിൽ കഥകളും ഉപകഥകളും ഉൾപ്പെടുത്തി ചിരകാലം അതാവർത്തിച്ചു വിവരിച്ചെങ്കിലേ സാധ്യമാവൂ എന്ന് ഭാഗവതത്തിൻ്റെ വലിപ്പം വിളിച്ചറിയിക്കുന്നു വേദമാകുന്ന കൽപ്പവൃക്ഷത്തിൽ നിന്ന് അടർന്നു വീണ പാകമായ ഫലമാണ് ഭാഗവതമെന്ന് ഗ്രന്ഥം തന്നെ സ്വയം ആരംഭത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് കർമ്മകാണ്ഡമെന്നും ജ്ഞാനകാന്ഡമെന്നും രണ്ടായിട്ടാണല്ലോ വേദം വിഭജിക്കപ്പെട്ടിരിക്കുന്നത് കർമ്മകാന്ഡത്തിൽ പറയുന്ന യജ്ഞങ്ങളോ അവയുടെ ഫലങ്ങളായ സ്വർഗാദി ഫലങ്ങളോ ഒരിക്കലും ജീവിതത്തെ ധന്യമാക്കുകയില്ല അതുകൊണ്ടാണല്ലോ നമുക്കിനി ബ്രഹ്മത്തെ അറിഞ്ഞ് അനുഭവിക്കുകയെന്ന ബ്രഹ്മ ജിജ്ഞാസയിലേക്ക് കടക്കാമെന്ന് പറഞ്ഞ് വ്യാസൻ ബ്രഹ്മസൂത്രം ആരംഭിക്കുന്നത് കർമ്മകാണ്ഡത്തിൽ മാത്രം തങ്ങി നിൽക്കുന്നതുകൊണ്ട് ജീവിതം സഫലമാവുകയില്ലെന്ന് ഭാഗവതം അനേകം കഥകളിൽ കൂടി ആവർത്തിച്ച് പ്രതിപാദിക്കുന്നു ഏകാദശ സ്കന്ധത്തിൽ കർമ്മയോഗത്തെക്കുറിച്ച് ചോദിച്ച നിമി ചക്രവർത്തിയോട് നവയോഗികളിലൊരാളായ ആവിർഹോത്രൻ കർമ്മകാണ്ട വേദഭാഗത്തെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു പരോക്ഷവാദോ വേദോയം കർമാണി വിധത്തേ ശ്രീമദ് ഭാഗവതം പതിനൊന്ന് മൂന്ന് നാൽപ്പത്തിനാല് കർമ്മക്ലേശത്തിൽ നിന്നും രക്ഷപ്പെടാൻ കർമ്മങ്ങൾ വിധിച്ചിരിക്കുന്ന വേദം കാര്യം നേരെ പറയാതെ അല്പം മറച്ചു വെച്ചു പറഞ്ഞിരിക്കുകയാണ് അത് കുട്ടികൾക്കുള്ള അനുശാസനമാണ് രോഗം ഭേദപ്പെടാൻ മരുന്ന് കുടിച്ചെങ്കിലേ പറ്റൂ എന്ന് കുട്ടികളോട് നേരെ പറയാതെ മിഠായി തരാം മരുന്ന് കുടിക്കൂ എന്ന് പറയുന്നത് പോലെ സ്വർഗം കിട്ടുമെന്നു പറഞ്ഞ് പ്രേരിപ്പിച്ച് നല്ല കർമ്മങ്ങൾ ചെയ്ത് ചിത്തശുദ്ധി വരുത്തിയ ശേഷം ജ്ഞാനോപദേശത്തിന് പാത്രമാക്കാമെന്നു കരുതി കർമ്മം ഉപദേശിച്ചിരിക്കുന്നു എന്ന് താൽപര്യം മരുന്ന് കഴിച്ചാലേ രോഗം മാറൂ അതുപോലെ ജ്ഞാനമാകുന്ന മരുന്നു കൊണ്ടേ സംസാരലോകം മാറും ഭാഗവതം മംഗളശ്ലോകത്തിലും ഉപസംഹാര ശ്ലോകത്തിലും ഇക്കാര്യം ഒരു പല്ലവി പോലെ ആവർത്തിക്കുന്നു സത്യം പരം ധീമഹി നാം സത്യത്തെ മാത്രം ധ്യാനിക്കുന്നു എന്ന് പറഞ്ഞാണ് മംഗളശ്ലോകം അവസാനിക്കുന്നത് പന്ത്രണ്ടാം സ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായത്തിലെ പത്തൊൻപതാം ശ്ലോകമായ ഉപസംഹാര ശ്ലോകവും ഇതേ വാക്യത്തിലാണ് അവസാനിക്കുന്നത് അപ്പോൾ ഇവിടെ വേദമാകുന്ന കൽപ്പവൃക്ഷമെന്നു പറഞ്ഞിരിക്കുന്നത് ജ്ഞാനകാന്ഡമായ ഉപനിഷത്തിനെക്കുറിച്ചാണെന്ന് ഓർമ്മിക്കേണ്ടതാണ് ഉപനിഷത്തിൽ നിന്നും അടർന്നു വീണ പാകമായ ഫലം എന്താണ് നിലനിൽപ്പിൻ്റെ ശാസ്ത്രീയ സത്യമായ അഖണ്ഡ ബോധ ബ്രഹ്മമാണ് ആ ഫലം ബോധം മാത്രമാണ് സത്യം പലതു കാണുന്നതൊക്കെ ആ ബോധത്തിലെ നാമരൂപഭ്രമങ്ങൾ നാമരൂപങ്ങൾ ഒരിടത്തും പുതിയ വസ്തുവിനെ ഉണ്ടാക്കുന്നില്ല അതുകൊണ്ടാണ് അവ ഭ്രമങ്ങളാണെന്ന് പറയുന്നത് അന്വയവ്യതിരേകയുക്തികളിലൂടെ വസ്തുബോധമാണെന്ന് അറിയണമെന്ന് ഭാഗവതം മംഗളശ്ലോകം മുതൽ വെളിപ്പെടുത്തുന്നു ബോധമുണ്ടോ ജഗത്തുണ്ട് എന്നാണ് അന്വയ യുക്തി ബോധമില്ലേ ജഗത്തില്ല എന്നതാണ് യുക്തി അതുകൊണ്ട് ജഗത്തായി കാണപ്പെടുന്നതൊക്കെ ബോധം തന്നെ എന്നതാണ് തീരുമാനം രണ്ടിൻ്റെ അനുഭവമില്ലാത്ത ബോധ അനുഭവമാണ് സത്യമെന്ന് ഭാഗവതം വ്യക്തമായി തന്നെ ഒന്നാം സ്കന്ധം രണ്ടാം അധ്യായം പതിനൊന്നാം ശ്ലോകത്തിൽ വെളിപ്പെടുത്തിയിട്ടുണ്ട് ധർമ്മമോ അർത്ഥമോ കാമോ ഒന്നും മനുഷ്യ ജീവിതത്തെ ധന്യമാക്കുകയില്ല അതുകൊണ്ട് ജീവൻ എത്രകാലം ജീവനായി തുടരുമോ അത്രയും കാലം തത്വമറിഞ്ഞ് അനുഭവിക്കാൻ ശ്രമിക്കേണ്ടതാണ് ഈ തത്വജ്ഞാനം കർമ്മം കൊണ്ടൊന്നും നേടാൻ സാധ്യമല്ല ശാസ്ത്ര രൂപമായ ജ്ഞാനം കൊണ്ട് മാത്രമേ അത് നേടാൻ കഴിയൂ ഇത്രയും വിവരിച്ചിട്ട് തത്വം എന്തെന്ന് വിവരിക്കുന്നു വദന്തി തത്വം യജ്ഞാനമദ്വയം ബ്രഹ്മേതി പരമാത്മേതി ഭഗവാനിതി ശബ്ദത്തെ ശ്രീമദ് ഭാഗവതം ഒന്ന് രണ്ട് പതിനൊന്ന് തത്വവേദികൾ തത്വം എന്താണെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട് രണ്ടിൻ്റെ അനുഭവമില്ലാത്ത ശുദ്ധ ബോധമാണ് തത്വം ബ്രഹ്മമെന്നും പരമാത്മാവെന്നും ഭഗവാനെന്നും ഒക്കെ പറയുന്നത് ഈ തത്വത്തെ തന്നെ ഈ തത്വമാണ് നിഗമകൽപ്പ തരുവിൽ നിന്നും അടർന്നു വീണ ഫലം ഇക്കാര്യം വ്യക്തമായി കാട്ടിത്തരികയാണ് ഭാഗവതത്തിൻ്റെ ലക്ഷ്യം അതിരിക്കട്ടെ അങ്ങനെയാണെങ്കിൽ ഭാഗവതം വിവരിക്കുന്ന കഥകൾക്കും മറ്റു സിദ്ധാന്തങ്ങൾക്കുമൊക്കെ എന്താണ് പ്രസക്തി ലക്ഷ്യത്തെയും മാർഗങ്ങളെയും വ്യക്തമായി വേർതിരിച്ചറിയാത്തതുകൊണ്ടുണ്ടാക്കുന്ന ആശയക്കുഴപ്പമാണ് ഇത്തരം ചോദ്യത്തിന് വഴിതെളിക്കുന്നത് അദ്വയ ബ്രഹ്മത്തെ അനുഭവിച്ചറിയുക മാത്രമാണ് ലക്ഷ്യം മറ്റെല്ലാം അതിനുള്ള മാർഗങ്ങളും ഉപായങ്ങളുമാണ് ലക്ഷ്യമൊന്ന് മാർഗങ്ങളും ഉപായങ്ങളും നിരവധി എവിടെയും ഇത് സ്വാഭാവികമാണല്ലോ മാർഗങ്ങളും ഉപായങ്ങളും നിരവധിയായതുകൊണ്ട് സ്വാഭാവികമായി ചർച്ചയുടെ ഭൂരിഭാഗവും അവയെക്കുറിച്ചായിരിക്കും ഭാഗവതത്തിലെ കഥകളും കർമ്മം യോഗം ഭക്തി ഉപാസന എന്ന് തുടങ്ങിയവയുമൊക്കെ ബ്രഹ്മാനുഭവമെന്ന ലക്ഷ്യത്തിലെത്താനുള്ള മാർഗങ്ങളും ഉപായങ്ങളുമാണെന്ന് അറിയേണ്ടതാണ് മാർഗങ്ങളെ ലക്ഷ്യമായി തെറ്റിദ്ധരിച്ചാൽ വഴിയിൽ കിടന്നുള്ള കറക്കം ഒരിക്കലും അവസാനിക്കുകയില്ല ലക്ഷ്യത്തിലെത്തിയാൽ പിന്നെ മാർഗങ്ങളെ ആശ്രയിക്കേണ്ടതായും വരുന്നില്ല ലക്ഷ്യത്തിലെത്തുന്നതുവരെ മാർഗങ്ങളെ ഉപേക്ഷിക്കാനും സാധ്യമല്ല ഭാഗവതമാകട്ടെ മാർഗങ്ങൾ വിവരിക്കുമ്പോൾ ആവർത്തിച്ചാവർത്തിച്ച് സ്തുതികളിലും തത്വപ്രതിപാദനങ്ങളിലും കൂടി ലക്ഷ്യം ഉറപ്പിക്കുന്നുമുണ്ട് ഏകാദശ സ്കന്ധമാകട്ടെ ലക്ഷ്യത്തിനു തന്നെ പ്രാധാന്യം നൽകിയിട്ടുള്ള ഭഗവത്ഗീതയാണ് ഈ ഭാഗവത മഹത്വം ഗ്രന്ഥം തന്നെ സ്വയം പന്ത്രണ്ടാം സ്കന്ധത്തിലെ പതിമൂന്നാം അധ്യായം പന്ത്രണ്ടാം ശ്ലോകത്തിൽ ഇങ്ങനെ വെളിപ്പെടുത്തുന്നു സർവഭേദാന്താരം യത് തന്നിഷ്ഠം പ്രയോജനം ശ്രീമദ് ഭാഗവതം പന്ത്രണ്ട് പതിമൂന്ന് പന്ത്രണ്ട് സർവവേദാന്താരം എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരം ബ്രഹ്മത്മൈകത്വ ലക്ഷണം യത് ബ്രഹ്മവും ജീവാത്മാവും ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്നത് വസ്തു അദ്വിതീയം വസ്തു ഒന്നു മാത്രമാണെന്ന് പ്രതിപാദിക്കുന്നത് തന്നിഷ്ഠം ആ അദ്വൈത വസ്തുവിനെ ആശ്രയിച്ച് കൈവല്യൈക പ്രയോജനം കൈവല്യ അനുഭവം നേടിത്തരുന്നത് അതാണ് ഭാഗവതം എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരമായത് ബ്രഹ്മവും ജീവാത്മാവും ഒന്നാണെന്ന് വെളിപ്പെടുത്തുന്നത് വസ്തു ഒന്നു മാത്രമാണെന്ന് പ്രതിപാദിക്കുന്നത് ആ അദ്വൈത വസ്തുവിനെ ആശ്രയിച്ച് കൈവല്യാനുഭവം നേടിത്തരുന്നത് അതാണ് ഭാഗവതം കൈവല്യൈക പ്രയോജനം കൈവല്യ അനുഭവം മാത്രമാണ് ഭാഗവതം ലക്ഷ്യമാക്കുന്ന പ്രയോജനം എന്താണ് കൈവല്യം കേവലത്തിൻ്റെ ഭാവമാണ് കൈവല്യം വസ്തു ഒന്നേ ഉള്ളൂ എന്ന അറിവിനെ ആസ്പദമാക്കിയുള്ള അനുഭവമാണ് കൈവല്യം ജീവാത്മാവും ബ്രഹ്മവും ഒന്നാണെന്ന് തെളിയുന്നതോടെ ഈ കൈവല്യ അനുഭവം സാധ്യമായിത്തീരുന്നു എല്ലാ ഉപനിഷത്തുക്കളുടെയും സാരം ഇതുതന്നെ ഉപനിഷത്തുക്കൾ ഈ വേദാന്ത സാരം ഒരു ചെറിയ മന്ത്രത്തിൽ ആവർത്തിച്ച് പ്രഖ്യാപിക്കുന്നു മനസൈവേദമാപ്തവ്യം മനസൈ വേദമാർമൃത്യും സഗച്ഛതി മനസ്സുകൊണ്ട് ഇക്കാര്യം നല്ലവണ്ണം വിചാരം ചെയ്തറിയണം ഇവിടെ ലേശം പോലും പലതില്ല പലതുള്ളതുപോലെ ആര് കാണുന്നുവോ അവൻ മരണത്തിൽ നിന്ന് മരണത്തിലേക്ക് പാഞ്ഞു ചെല്ലാൻ ഇടവരുന്നു ഈ വേദാന്ത സാരമാണ് ഭാഗവതം വെളിപ്പെടുത്തുന്നത് ഈ അദ്വൈതാമൃതം പഠനം ചെയ്യാൻ ഭാഗ്യം ലഭിക്കുന്നവന് പിന്നെ മറ്റൊന്നിലും രതിയുണ്ടാകുന്നില്ല നദികളിൽ ഗംഗ എന്ന പോലെ ദേവന്മാരിൽ കൃഷ്ണൻ എന്ന പോലെ വിഷ്ണു ഭക്തന്മാരിൽ ശിവൻ എന്ന പോലെ പുരാണങ്ങളിൽ ഭാഗവതം പ്രാധാന്യം അർഹിക്കുന്നു ഇതിൽ അന്തിമമായി ജ്ഞാനം മാത്രമാണ് ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ശ്രീമദ്ഭാഗവതം പുരാണമലം യദ്വൈഷ്ണവാനാം പ്രിയം यस्मिन् पारमहंस्यमेकममलं ज्ञानं परं गीयते तत्र ज्ञानविरागभक्तिसहितं नैष्कर्म्यमाविष्कृतं तच्छृण्वन् विपठन् विचारणपरो भक्त्या विमुच्येन्नरः श्रीमद्भागवतम् पन्त्र पतिमून् पत्यन्तनिर्मलमाय पुराणमाण भागवतम् സത്യാന്വേഷികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് പരമഹംസന്മാർ അറിഞ്ഞനുഭവിക്കുന്ന ഒരേ ഒരു ശുദ്ധജ്ഞാനമാണ് ഇതിൽ ഗാനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ജ്ഞാനവൈരാഗ്യഭക്തികൾ വഴി പ്രാപിക്കേണ്ട നൈഷ്കർമ്മ്യം അഥവാ കർമ്മസ്പർശമില്ലാത്ത ബ്രഹ്മമാണ് ഇതിൽ വെളിപ്പെടുത്തിയിട്ടുള്ള സത്യം ഭക്തിയോടുകൂടി ഇത് കേട്ട് പഠിച്ച് വിചാരം ചെയ്യുന്നയാൾ എല്ലാ ദുഃഖങ്ങളിൽ നിന്നും ക്തനായിത്തീരും ഭാഗവത കഥാസന്ദർഭങ്ങൾ ഇവിടെ അവസാനിക്കുന്നു